യോഗിയെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കും. പ്രിയങ്കയുടെ നേതൃത്വത്തിൽ യു പി തൂത്തുവാരും എന്നൊക്കെ വലിയ വീരവാദമാണ് കോൺഗ്രസ് മുഴക്കിയത്. എന്നാൽ യു പിയിൽ കോൺഗ്രസിന് 387 മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശുപോയി. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായത് സമാനതകളില്ലാത്ത പരാജയം. യോഗിക്കെതിരെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയത് പ്രിയങ്കയാണ്. യു പി പിടിക്കാൻ പ്രിയങ്കാ ഗാന്ധിയും കൂട്ടരും പുതുതന്ത്രങ്ങൾ മെനഞ്ഞു എന്നൊക്കെയായിരുന്നു തള്ളിമറിക്കലുകൾ. എന്നാൽ ഒന്നും ഏറ്റില്ല എന്നതാണ് വസ്തുത. യു പിയിൽ ആകെയുള്ള 403 മണ്ഡലങ്ങളിൽ 399 മത്സരിച്ച കോൺഗ്രസിന് 387 മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശ് നഷ്ടമായി. എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രചാരണങ്ങൾക്ക് ശേഷവും 2.33% മാത്രമാണ് കോൺഗ്രസിന്റെ വോട്ട് വിഹിതം. 2017 6.3% വോട്ടാണ് കോൺഗ്രസ് നേടിയത്. ഇത്തവണ സീറ്റുകളുടെ എണ്ണം 7-ൽ നിന്ന് 2 ചുരുങ്ങുകയും ചെയ്തു. എന്നാൽ സഖ്യമില്ലാതെ 33 സീറ്റുകളിൽ മാത്രം മത്സരിച്ച ജെ ഡി എൽ 2 സീറ്റ് നേടുകയും 2.9% വോട്ടുകൾ നേടുകയും ചെയ്തു. കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണത്. 2017 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 19 സീറ്റുകൾ സ്വന്തമാക്കിയ മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടിയും കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത്. മുഴുവൻ സീറ്റിലും മത്സരിച്ച ബി എസ് പിക്ക് 290 സീറ്റിലും കെട്ടിവെച്ച കാശ് നഷ്ടമായി. ജയം ഒരൊറ്റ സീറ്റിൽ. നേടാനായത് 12.7% വോട്ട്. 2017 22.2% നിന്നാണ് മായാവതിയുടെ വീഴ്ച. എന്നാൽ 376 സീറ്റിൽ മത്സരിക്കുകയും 255 വിജയിക്കുകയും ചെയ്ത ബി ജെ പിക്കും 3 മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശ് നഷ്ടമായി. എന്നാൽ വോട്ടിംഗ് ശതമാനം കുത്തനെ ഉയർന്നു, 41.06%. ബി ജെ പിയുടെ സഖ്യകക്ഷികളായ അപ്നാദൾ 12 സീറ്റിലും നിഷാദ് പാർട്ടി 7 സീറ്റിലും വിജയിച്ചിരുന്നു. ഇരു പാർട്ടികളും ചേർന്ന് മത്സരിച്ച 27 മണ്ഡലങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും ഇവർക്ക് കെട്ടിവെച്ച കാശ് നഷ്ടമായില്ല. കോൺഗ്രസിനേറ്റതാണ് കനത്ത പരാജയം. ചെറു പാർട്ടികൾ പോലും അവരുടെ കഴിവ് പുറത്തെടുത്തപ്പോൾ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ചിത്രങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. മോദിയും യോഗിയും ചേർന്ന് ഉയർത്തിയ നീക്കങ്ങളിൽ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പോലും കോൺഗ്രസ് ഉണ്ടായില്ല. വികസനത്തിന് യു പിയിലേതുപോലെ ഡബിൾ എഞ്ചിൻ സർക്കാർ വേണമെന്നായിരുന്നു പല തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും മോദി പറഞ്ഞിരുന്നത്. യോഗിയാകട്ടെ യു പിയിൽ അതിനേറെ പ്രചാരം നൽകുകയും ചെയ്തു. പാവപ്പെട്ടവർക്ക് ഭക്ഷ്യവിതരണത്തിലാണെങ്കിലും വാക്സിൻ നൽകാനാണെങ്കിലും ഏറ്റവും കാര്യക്ഷമമായ പ്രവർത്തനം നടക്കണമെങ്കിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ബി ജെ പി സർക്കാർ തന്നെ വേണമെന്നായിരുന്നു ഡബിൾ എഞ്ചിൻ കൊണ്ട് മോദി ഉദ്ദേശിച്ചത്. കോവിഡ് കാലത്ത് യു പിയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞെന്ന റിപ്പോർട്ടുകൾക്കിടയിലും പാവപ്പെട്ടവർക്ക് സർക്കാർ സൗജന്യ ഭക്ഷ്യധാന്യം ഉറപ്പാക്കി. കേന്ദ്ര പദ്ധതികളിലൂടെ ഒട്ടേറെ സൗജന്യങ്ങളും അനുവദിച്ചു. എന്തുകൊണ്ട് ബി ജെ പിയെ വീണ്ടും തിരഞ്ഞെടുക്കണമെന്ന ചോദ്യത്തിന് ഒരിക്കൽ യോഗി നൽകിയ ഉത്തരം ബി ജെ പി എന്താണോ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് അതെല്ലാം നൽകി എന്നതായിരുന്നു. വാഗ്ദാനം നൽകിയതിനും അപ്പുറം എന്നായിരുന്നു യു പിയിലെ അവരുടെ പ്രചാരണ തന്ത്രം. എസ് പിയുടെ ഭരണകാലത്ത് നൽകിയതുമായി താരതമ്യം ചെയ്ത് അഖിലേഷ് യാദവിനെയും ആക്രമിക്കാൻ യോഗി ആദിത്യനാഥ് മടിച്ചില്ല. അഖിലേഷിന്റെ കാലത്ത് 18,000 വീടുകൾക്കാണ് അനുമതി നൽകിയത്. പക്ഷെ ഒരെണ്ണം പോലും നിർമ്മിച്ചില്ല. 43 ലക്ഷം നിർധന കുടുംബങ്ങൾക്കാണ് ബി ജെ പി സർക്കാർ വീട് വെച്ച് നൽകിയത്. ഇത്തരത്തിൽ യോഗി ജനങ്ങൾക്കൊപ്പം നിന്നു, യു പി എ പടുത്തുയർത്താൻ മുന്നിൽ തന്നെ. ഇതിനിടയിൽ കോൺഗ്രസിൽ അടി തുടങ്ങിയിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ ദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നു. നേതൃത്വത്തിന്റെ പ്രവർത്തന രീതി ചോദ്യം ചെയ്ത് മുൻപ് രംഗത്ത് വന്ന നേതാക്കൾ ഡൽഹിയിൽ ഗുലാം നബി ആസാദിന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം ഉന്നയിക്കുന്നതിന് പകരം പാർട്ടി വേദികളിൽ ചോദ്യം ചെയ്യാനാണ് ഇവരുടെ നീക്കം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.